നമസ്കാരം നമ്മൾ കുറേ കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് കെ ടി ജലീൽ മന്ത്രിയും മുഖ്യമന്ത്രിയുമായി എന്ത് ബന്ധമെന്ന് അഭേദ്യമായ ബന്ധം അഗൈതവുമായ ബന്ധം എന്നൊക്കെ സിനിമാ ഭാഷയിൽ പറയാമെങ്കിലും ആ ബന്ധം അത്ര ചെറുതല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല പ്രസ്താവനകളും കണ്ടത് പല തെളിവുകളും പല കാര്യങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇ പി ജയരാജന് നൽകിയ യാതൊരു ആനുകൂല്യവും നൽകാതെ ജലീലിനെ ഉള്ളടത്തോളം കാലം മന്ത്രിസ്ഥാനത്ത് പിടിച്ചിരുത്തി പൂവിട്ട് പൂജിച്ച് ആരാധിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് സർക്കാർ വിട്ടൊഴിയാനാണ് പിണറായി വിജയന് ആഗ്രഹം എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത് മാത്രമല്ല ഈ ജലീൽ നടത്തിയ സകലമാന ക്രമക്കേടും മുഖ്യമന്ത്രി നേരിട്ട് അറിഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രി നേരിട്ട് അറിഞ്ഞു തന്നെയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സത്യപ്രതിജ്ഞാലംഘനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒഴിവാക്കാനാകപ്പെടാത്ത പങ്കുണ്ട് എല്ലാം നടത്തിയതെല്ലാം സത്യപ്രതിജ്ഞാലംഘനമാണ് സകലമാന കള്ളത്തരങ്ങളും അടിമതിയുമാണ് കാണിച്ചത് സകലമാന സ്വജനപക്ഷപാതവുമാണ് കാണിച്ചത് പ്രത്യേകിച്ചും ബന്ധു നിയമന വിവാദമൊക്കെ പലകുറി ഉണ്ടായപ്പോൾ എന്നൊക്കെ തന്നെയാണ് ആരോപണവും പരാതിയും വരുന്നത് ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജർക്കുള്ള യോഗ്യത തിരുത്താൻ നിർദ്ദേശിക്കുന്ന ഫയലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് ഒപ്പുവെച്ചത് എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഉത്തരവിറങ്ങിയത് മന്ത്രിസഭ അറിയാതെ തന്നെയാണ് എന്നാണ് അതായത് മറ്റ് മന്ത്രിമാരോ മന്ത്രിസഭയെ അറിയാതെയാണ് ഈ ഉത്തരവ് പുറത്തു വന്നത് യോഗ്യത തിരുത്തിയ ഉത്തരവിറക്കുന്നത് അറിഞ്ഞത് മുഖ്യമന്ത്രിയുടെയും ജലീലിൻ്റെയും ഓഫീസ് മാത്രം അപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് ഇതിനകത്ത് എന്താണ് തരികിട നടന്നത് മന്ത്രിസഭ അറിയേണ്ടതില്ലെന്ന ജലീലിൻ്റെ കുറിപ്പിന് പിന്നാലെ മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിട്ടത് ഉദ്യോഗസ്ഥരുടെ കൂടി വിയോജനക്കുറിപ്പ് മറികടന്നുകൊണ്ടാണ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും ISകാരുടെയും ഒക്കെ വിയോജനക്കുറിപ്പ് മറികടന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ തിരുത്തൽ വേണം എന്ന ഫയലിൽ ഒപ്പിട്ടിരിക്കുന്നത് നിയമനം ക്രമക്കേടാണെന്നും സത്യപ്രതിജ്ഞാലംഘനവും സ്വജനപക്ഷപാതവും നടത്തിയ ജലീലിനെ പുറത്താക്കണമെന്നും ലോകായുക്ത ആവശ്യപ്പെട്ടതിനും ലോകായുക്ത ഉത്തരവിട്ടതിനും പിന്നാലെയാണ് ഇപ്പോൾ ഈ ജലീൽ മുഖ്യമന്ത്രി ബന്ധവും ജലീൽ വിഷയവും ബന്ധു നിയമന വിവാദവുമൊക്കെ വീണ്ടും ചർച്ചയാകുന്നത് അതുപോലെ തന്നെ ജലീലിൻ്റെ ബന്ധു അദീബിനെ ന്യൂനപക്ഷ കോർപ്പറേഷൻ ജനറൽ മാനേജറായി നിയമിക്കാൻ മുഖ്യമന്ത്രി അടക്കം നേരിട്ട് കൂട്ടുനിന്നു തനിക്കിതൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് പക്ഷേ ഇതിനൊക്കെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് കൂട്ടുനിന്നു എന്നതിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ആശങ്കാജനകമായ ഗുരുതരമായ പിഴവുകളാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ വിയോജനക്കുറിപ്പുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഈ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുത്ത് പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്നാണ് ഇവിടെ എന്നിട്ട് എന്ത് ഫയൽ നീങ്ങുന്നു എന്ത് തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാകുന്നത് ഇവിടെ ഫയലുകൾ കത്തുന്നതല്ലാതെ അല്ലെങ്കിൽ കത്തിക്കുന്നതല്ലാതെ നീങ്ങുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാം ജലീലിൻ്റെ ബന്ധുവിനെ നിയമിക്കണം അതിൻ്റെ മാനദണ്ഡങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള കുറിപ്പ് സംബന്ധിച്ച ഫയലുകൾ നീങ്ങിയത് ശരവേഗത്തിലാണ് വെറും 16 or 17 ദിവസം കൊണ്ടാണ് ഈ ഫയൽ അങ്ങെത്തി തിരുത്തി കറക്റ്റായിട്ട് ഒപ്പിട്ട് റെഡിയാക്കി വന്നത് മന്ത്രി കെ ടി ജലീലിൻ്റെ ബന്ധു നിയമനത്തിൻ്റെ ഫയലുകൾ നീങ്ങിയതൊക്കെ തന്നെ ശരവേഗത്തിലാണ് മന്ത്രിസഭ അറിയാതെ യോഗ്യത തിരുത്തി ഉത്തരവിറങ്ങാൻ വേണ്ടത് 17 പ്രവർത്തന ദിവസങ്ങൾ മാത്രമാണ് വേണ്ടി വന്നത് ഇവിടെ ഒരു കൊല്ലം നോക്കി നിന്നാലും നീങ്ങാത്ത ഫയലുകളുണ്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം അതിൻ്റെ വിശദാംശങ്ങൾ എത്തിയിട്ടുണ്ട് ഈ നിർദ്ദേശം ജലീൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയത് 2016 July 28 യോഗ്യത തിരുത്താൻ മന്ത്രിസഭയുടെയും ധനകാര്യ വകുപ്പിൻ്റെയും അനുമതി വേണ്ടതല്ലേ എന്ന ചോദ്യവുമായി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഫയൽ മടക്കിയത് പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 അന്ന് വൈകിട്ട് തന്നെ സൂപ്രണ്ട് ഫയൽ സെക്രട്ടറിക്ക് കൈമാറി ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ നടന്നു July 30 ശനിയാഴ്ച 3:40 സെക്രട്ടറി ഷാജഹാന്റെ മുന്നിലെത്തിയ ഫയലിൽ 2 മിനിറ്റ് കൊണ്ട് കുറിപ്പെഴുതി വീണ്ടും സൂപ്രണ്ടിന് അയച്ചു കൊടുത്തു നിയമലംഘനം നടത്താനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതിന് സമയമെടുത്തത് ഞായറാഴ്ച അവധി ഒഴിച്ചാൽ 1 മാത്രം പിറ്റേന്ന് August 1 കുറിപ്പുകൾ തയ്യാറാക്കി August 2 കർക്കിടകവാവിന്റെ അവധിയായതിനാൽ 3 രാവിലെ ഫയൽ നിയമലംഘനത്തിനാവശ്യമായ കുറിപ്പുകൾ സഹിതം വീണ്ടും സെക്രട്ടറിയുടെ മേശപ്പുറത്തെത്തി അന്ന് തന്നെ സെക്രട്ടറി ഒപ്പിട്ട് മന്ത്രി ജലീലിൻ്റെ ഓഫീസിന് കൈമാറുകയായിരുന്നു എത്ര കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഫയലുകൾ കൈമാറിയിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര കൃത്യമായി തന്നെ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം 17 പ്രവൃത്തി ദിവസം കൊണ്ട് ഈ ശരവേഗത്തിൽ ഫയലുകൾ നീങ്ങി റെഡിയായി അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ഈ പാവങ്ങളുടെ ഫയലുകളൊക്കെ ഈ 17 എടുക്കേണ്ട നിങ്ങളൊരു 30 കൊണ്ട് ഒന്ന് ഒപ്പിട്ട് തീർപ്പാക്കി കൊടുത്തൂടെ അല്ല ജലീൽ അല്ലല്ലോ സാധാരണക്കാർ ജലീൽ വലിയ ഇന്നലെ പി കെ കൃഷ്ണദാസേട്ടൻ പറഞ്ഞതുപോലെ ജലീൽ എന്ത് പറയുക പ്രത്യേക പൊളിറ്റ് ബ്യൂറോ അംഗത്വമുള്ള വ്യക്തിയാണ് പ്രത്യേക പൊളിറ്റ് ബ്യൂറോ അംഗത്വം അപ്പോൾ പിന്നെ ഫയലുകളൊക്കെ ഓടി റെഡിയാകും എന്തായാലും കൊള്ളാം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്